ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 ഫെബ്രുവരി 6 ശനിയാഴ്ച ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും സർക്കാരിൻ്റെ ചില പ്രഖ്യാപനങ്ങളും ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. പ്രീമെട്രിക് സ്കോളർഷിപ്പിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യേണ്ട അവസാന ദിവസമാണിന്ന്. അത് സ്കൂളുകൾ ചെയ്തുകൊള്ളും. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നത്. അവരുടെ വെരിഫിക്കേഷൻ്റെ അവസാന ദിവസം ഫെബ്രുവരി 6 ഇന്നാണ്. മറ്റൊന്ന് റേഷൻ സംബന്ധമായിട്ടുള്ള വിവരമാണ്. ജനുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ കൈപ്പറ്റാനുള്ള അവസാന ദിവസം ഇന്നാണ്. അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ ഇനി ആരെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് പോയി കൈപ്പറ്റണം. അതിനുശേഷം അത് കിട്ടുകയില്ല എന്നറിയിക്കുന്നു. തിങ്കളാഴ്ചയോടുകൂടി ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം തുടങ്ങും. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റാണ്. അതിൻ്റെ വിതരണം ഇനിയും തുടരുന്നതായിരിക്കും. ഇനി അറിയേണ്ട മൂന്നാമത്തെ കാര്യം, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ 1600 രൂപയാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. ഏപ്രിൽ മാസത്തിലാണ് ഇത് വിതരണം ചെയ്തു തുടങ്ങുക എങ്കിലും ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ട ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ സാധ്യതയുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഈ ഒരു വിജ്ഞാപനം പുറത്തിറക്കാൻ കഴിയില്ല. അതുകൊണ്ട് 1600 രൂപ ഏപ്രിൽ മാസം ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് ലഭിച്ചു തുടങ്ങും. ഏപ്രിൽ മാസത്തിൽ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് ഇതുവരെ ലഭിച്ച ഭക്ഷ്യകിറ്റിൽ ഏറ്റവും വലിയ ഭക്ഷ്യകിറ്റ് ഏപ്രിൽ മാസത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. 10 ഐറ്റം സാധനങ്ങൾ അടങ്ങിയ 1000 രൂപയുടെ കിറ്റായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു ഉത്സവ കിറ്റായിട്ടാണ് ലഭിക്കുന്നത്. ഈസ്റ്റർ, വിഷു, റംസാൻ ഇവയോടനുബന്ധിച്ചാണ് ഈ ഒരു കിറ്റ് ലഭിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വീട് കെട്ടിടം നിർമ്മിക്കാൻ ഇനി മുൻകൂർ അനുമതി ആവശ്യമില്ല. കെട്ടിട നിർമ്മാണങ്ങൾക്ക് അനുമതി ത്വരിതപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് മുനിസിപ്പൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സ്ഥലം ഉടമയുടെയും പ്ലാൻ തയ്യാറാക്കി നൽകാൻ അധികാരപ്പെട്ട എംപാനൽ ലൈസൻസിയുടെയും സാക്ഷ്യപത്രത്തിന്മേൽ നിർമ്മാണം നടത്താം എന്നതാണ് ഭേദഗതി. ഈ ഒരു പ്രധാനപ്പെട്ട അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് റേഷനാണ്. ഇന്നും കൂടി മാത്രമാണ് ജനുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാനുള്ള അവസരം. അത് നിങ്ങൾ വിനിയോഗിക്കുക. ഇതുപോലെ സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഇൻഫർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.